നമ്മളുടെ പൈസയുണ്ട്, മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട്, മുടിയില്ല, എന്ത് ചെയ്യും? ഓരോന്നൊക്കെ തേച്ച് ഉള്ള മുടിയും പോകണം എന്നുള്ള ടെൻഷനിലിരിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹെയർ എക്സ്റ്റൻഷൻ ആണ്, വേറെ കെമിക്കൽസ് ഒന്നുമില്ല, അല്ലേ? ഒന്നുമില്ല. അല്ലെ, ഇവര് മറ്റേ പരസ്യം പറഞ്ഞാരി, ഞാൻ പണ്ട് വരുമ്പോൾ എനിക്ക് ഒന്നും ഉണ്ട് അങ്ങനെ പറയുന്ന പോലെ അല്ലേ, ഇത് റിയൽ ആയിട്ടുള്ള കാര്യമാണ്. സുന്ദരി സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ മുടിയിൽ. നിങ്ങൾക്കൊരു എന്തെങ്കിലും ഇങ്ങനെ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നവർക്കൊക്കെ ഒരു ശാശ്വതമായ പരിഹാരമാണ് നമ്മുടെ സാലി. നമസ്കാരം എല്ലാവർക്കും, മനൂസ് വിഷനിലേക്ക് ഹാർദമായ സ്വാഗതം. പൂച്ചയ്ക്ക് എന്താണ് പൊന്നൊരു പെണ്ണോട് കാര്യം എന്ന് ചോദിച്ചമാതിരി, ആദ്യമായിട്ട് സ്ത്രീകൾ മാത്രം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രം വേണ്ടിയുള്ളൊരു സ്ഥാപനത്തിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. ആക്ച്വലി ഇവിടെ ആണുങ്ങൾക്ക് പ്രവേശനമൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ സ്പെഷ്യൽ ഗവൺമെൻറ് തലത്തിലൊക്കെ പോയി എൻ്റെ ഒരു സമ്മതപത്രമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വന്നിരിക്കുകയാണ്. കാരണം എനിക്ക് പേർന്നുകൊണ്ടല്ല, മനൂസ് വിഷൻ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ലേഡീസ് സുഹൃത്തുക്കൾ, എൻ്റെ പ്രിയ സഹോദരിമാർ, നിങ്ങൾ അനുഭവിക്കുന്ന വിഷമതകൾ എനിക്കറിയാം. കാരണം ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് മുടി പൊഴിയുക, മുടിയില്ലായ്മ. കവികൾ പോലും വാഴ്ത്തുന്ന കേശഭാരം ഇല്ലേ, അതിന്ന് നമുക്ക് വളരെ സ്വപ്നങ്ങളിൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ പല ചിത്രങ്ങളിലേ കാണാൻ പറ്റുന്നുള്ളൂ. അതുപോലത്തെ അവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പല പല വെള്ളങ്ങൾ ഉപയോഗിച്ചും പല പല ക്രീമുകളും പറയുന്ന ഓരോ സാധനങ്ങളൊക്കെ തലയെ തേച്ച് ഉള്ള മുടിയൊക്കെ പോയി കഷ്ടപ്പെട്ടിരിക്കുകയാണ് സ്ത്രീകൾ എന്നറിയുക. അതുമാത്രമല്ല, കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ ആ പോസ്റ്റ് കോവിഡിൻ്റെ ഒരു റിയാക്ഷൻ പോലെ മുടികൾ ഇങ്ങനെ വല്ലാണ്ട് കൊഴിയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ദാരുണമായ സംഭവങ്ങൾ, ഒരു സ്ത്രീയുടെ ഹൃദയം തകർക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, മുടി കൊഴിയുന്നത്. അതൊരു സ്ത്രീക്കും താങ്ങാൻ പറ്റാത്ത കാര്യമാണ്. ഭൂരിഭാഗം സ്ത്രീകൾ ഭർത്താവിന് എന്ത് സംഭവിച്ചാലും ഒന്നൊരു കുഴപ്പമില്ല, പക്ഷെ മുടി പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹൃദയവേദനയാണ്. ആ ഹൃദയവേദന ഒരാൾ എൻ്റെ കുടുംബത്തിലൊരാൾ അനുഭവിച്ചിരുന്നു, എൻ്റെ ഭാര്യ. ഈ കോവിഡ് വന്നതിന് ശേഷം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, മറ്റേ പൂരപ്പറമ്പിലെ കുരുത്തോല കെട്ടി തൂക്കിട്ടിട്ട് വലിച്ചെടുക്കണ മാതിരിയാണ് മുടി പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ മുടി പോയി എനിക്ക് അവസാനം പേടിയായി. കാരണം ഞാൻ പറഞ്ഞ രീതി, നീ മുട്ടയായാലും ഞാൻ നിന്നെ സ്നേഹിച്ചോളാം, തല മുട്ടയാണെങ്കിൽ നീ ടെൻഷൻ ആവണ്ട, ഞാൻ നിന്നെ സ്നേഹിച്ച പോരെ. അന്നും പറഞ്ഞിട്ട് നിനക്ക് മുട്ടത്തലയാണെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയൊന്നുമില്ല. എന്ത് പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല, അവളുടെ മനസ്സിൻ്റെ ആ ഒരു ഇത് മാറുന്നില്ല. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മനീഷ എന്ന് പറഞ്ഞ നമ്മളുടെ സുഹൃത്ത്, സീരിയലിലുള്ള ആക്ടറാണ്, സിനിമയിലൊക്കെ ഉള്ള ആക്ടറാണ് മനീഷയാണ്, ഇങ്ങനെ ഒരു പുണ്യകേന്ദ്രമുണ്ട്, അവിടെ ഒന്ന് ചെന്ന് ബീന നീ ഒന്ന് നോക്കുന്നു പറഞ്ഞു. അവിടെ വന്നു, വന്നിട്ട് ഈ മുടി സെറ്റ് ചെയ്തു ആദ്യത്തെ ദിവസം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊരു സർവീസിങ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ മുടി എന്ന് പറഞ്ഞാൽ ഞാൻ വരെ ഞെട്ടി നിൽക്കണം, ഇതെൻ്റെ ഭാര്യയാണെന്ന് ആലോചിച്ചു. നമുക്ക് പരിചയപ്പെടാം, ഭാര്യയല്ല ഈ സ്ഥാപനത്തെ, അതിന് മുമ്പ് എൻ്റെ ഭാര്യ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ ഞാൻ കാര്യം പറഞ്ഞു, അല്ല കാര്യമൊക്കെ തന്നെയാണ്, ശരിയാണ്. എല്ലാ സ്ത്രീകളുടെയും മെയിൻ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ തന്നെ. ഇപ്പം നോക്കി എൻ്റെ ഹെയർ, എനിക്കിപ്പോൾ എന്ത് നോക്കുന്നില്ലേ, കാർക്കൂന്തൽ ഇങ്ങനെ ഇതൊക്കെ എല്ലാം എൻ്റെ സ്വന്തം തന്നെ വളരെ കുറച്ച് എക്സ്റ്റൻഷൻ ഉണ്ട്. പക്ഷേ ഞാൻ പറയാം, ഞാൻ എനിക്കറിയാവുന്ന ഒരു സ്ത്രീയുടെ മനസ്സെന്ന് പറഞ്ഞാൽ, നമുക്ക് ഹെയർ വന്നാൽ തന്നെ നമ്മളൊരു 80% നമ്മൾ ഓക്കെയാണ്, നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ആണ്. മുടിയില്ലെങ്കിലും നമ്മൾ ഭയങ്കരമായ ഒരു വല്ലാത്തൊരു ഭംഗിയും പോയി, നമ്മുടെ കോൺഫിഡൻസും പോകും. അപ്പോൾ അതിനൊരു ഒരു ശാശ്വത പരിഹാരം എന്ന് തന്നെ പറയാം ഈക്ക. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും സാലി ഇനി പറഞ്ഞു തരും. ഇതിന്റെ കാര്യങ്ങളെല്ലാം, ഹെയർ വെക്കുന്നതും എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനോസ് വിഷനിൽ കൂടെ പറഞ്ഞു തരാം. ഓക്കേ, അപ്പോൾ നല്ല സംഭവങ്ങള് നമ്മൾ കമ്മീഷനും മറ്റൊന്നും വാങ്ങിക്കാതെ എന്താണെന്നറിയാമോ, ഈ പലർക്കും പല സ്ഥലങ്ങളെ കുറിച്ച് അറിവില്ല, പല സ്ഥലങ്ങൾ ഇങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയുന്നത് നമ്മൾ അറിയുന്നതും പല ആരെങ്കിലും പറഞ്ഞാണ്. അപ്പൊ ഞങ്ങൾ അറിയുന്ന നല്ല സ്ഥലങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. കാരണം അനുഭവിക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ടാവും, നമ്മളുടെ ഒരു പൈസയുണ്ട്, മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട്, മുടിയില്ല, എന്ത് ചെയ്യും? ഓരോന്നൊക്കെ തേച്ച് ഉള്ള മുടിയും പോകണം എന്നുള്ള ടെൻഷനിലിരിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹെയർ എക്സ്റ്റൻഷൻ ആണ്, വേറെ
കെമിക്കൽസ് ഒന്നുമില്ല അല്ലെ, ഒന്നുമില്ല, ഒന്നുമില്ല. ഞാനിപ്പോ അത് കണ്ടു, എന്റെ ഭാര്യയുടെ മുടിയിലത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എത്ര മാസമായി? ഞാൻ വാഷ് ചെയ്യുന്നുണ്ട്, ഷാമ്പൂ ചെയ്യുന്നുണ്ട്, സാധാരണ പോലെ. ഒരു പ്രശ്നങ്ങളും കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. നിങ്ങൾ കാണുക. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ മിസ്സിസ് സാലി സാലി ഇതിനെ കുറിച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ വന്ന്, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ലേഡീസ് ഓൺലി ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ്. കാരണം മറ്റ് നമ്മുടെ സഹോദരിമാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അങ്ങനെ നിന്നപ്പോൾ നമ്മളോടൊക്കെ എല്ലാവരും ഭയങ്കര സ്നേഹമായിട്ട്, എന്നൊരു അനിയനെ പോലെയും ചേട്ടനെ പോലെ കണ്ടുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, ടെൻഷനില്ല. അപ്പോൾ ഞാൻ എന്നെ അനിയനെ പോലെ കണ്ടൊരു ചേച്ചിയോടെ പരിചയപ്പെട്ടു. ആ ചേച്ചി എന്ന് പറഞ്ഞാൽ ചെകജില്ലിയാണ്, വേറെ ആരുമില്ല, നമ്മൾ വില്ലേജ് ഓഫീസറാണ്. പരിചയപ്പെടാം. കായംകുളത്തെ വില്ലേജ് ഓഫീസറാണ്. ഞാനങ്ങനെ മാഡത്തിനെ പരിചയപ്പെട്ടപ്പോൾ അങ്ങനെ പറഞ്ഞത്, ഞങ്ങളായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് മുടി ഭയങ്കരമായിട്ട് പോയിട്ട് ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു അല്ലേ. എങ്ങനെയായിരുന്നു മുടി? എന്നിട്ട് ബോബ് ചെയ്തു, എന്നിട്ട് എനിക്ക് സങ്കടമായിരുന്നു. എന്നിട്ട് പഴയ കേരളത്തിലേക്ക് വരുമോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഹെയർ എക്സ്റ്റൻഷനെ കുറിച്ച് കേൾക്കുന്നത്. എന്തും വരട്ടെ എന്ന് വിചാരിച്ച് വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാന്ന് വെച്ച് വന്നാണ്. ഇപ്പൊ എനിക്ക് ഭയങ്കര പിന്നെ ബോബ് ചെയ്തു. പിന്നെ നോക്കിട്ട് മുടി എന്താ കോൺഫിഡൻസ് മുഖത്ത്? ഞാനിത് കാണിച്ചത് ഇപ്പം നിങ്ങൾ വിചാരിക്കും മറ്റേ ടി വിയിൽ മറ്റേ ഇവര് മറ്റേ പരസ്യം പറഞ്ഞായിരിക്കും. ഞാൻ പണ്ട് വരുമ്പോൾ എനിക്കൊന്നും ഉണ്ട് അങ്ങനെ പറയുന്ന പോലെ അല്ല, ഇത് റിയൽ ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഓരോരുത്തർ ഇപ്പം ഞാൻ സംശയിച്ച് മടിയോടെ ചോദിച്ചത്, ഒന്നൊരു ഫൈറ്റ് പറയണോണ്ട് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചേച്ചി നമ്മളുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. ഇത് നിങ്ങളും കൂടെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത്രയും ആളുകൾക്ക് ഒരുപാട് ഗുണകരമായിട്ട് ഇത് ഈ ഒരു സംഭവം വരുന്നുള്ളൂ. ഈ അസുഖമൊക്കെ ബാധിച്ചവർക്ക് ഹെയർ ലോസ് വരുമ്പോഴത്തേക്കും അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതാണ്, മുടി പോകുക. പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻസിന് അവരാ ഏറ്റവും കൂടുതൽ പിന്നെ മരുന്ന് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ പ്രശ്നം അവരുടെ സൗന്ദര്യ പ്രശ്നമാണ്, മുടി പോയിക്കഴിഞ്ഞാലുള്ള അവസ്ഥ. അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ എന്ന് തന്നെ പറയാം. കാര്യം അവരുടെ പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരാല്ലേ, മുടിയൊക്കെ നമുക്ക് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ധൈര്യമായിട്ട് ഇവിടെ വരാൻ, മെഡിസിൻ ഒന്നും അല്ല, ഇതൊരു എയർ എക്സ്റ്റൻഷൻ മാത്രമാണ്. പിന്നെ എന്നിട്ട് എത്ര മാസം കൂടുമ്പോൾ സർവീസ് ചെയ്യണം, ജസ്റ്റ് 6 മന്ത്സ് ആകുമ്പോൾ സർവീസ് ചെറുതായിട്ട് അവർ വന്നിട്ട് പറയുന്നത്. അപ്പൊ ഇത് ഞാനിപ്പോ ഇങ്ങനെ കണ്ടു, മാഡത്തിന്റെ അനുമതി ചോദിച്ചിട്ട് മാഡത്തിന്റെ ഒരു അനുഭവം എടുത്തു എന്നുള്ളൂ. താങ്ക് യു ചേച്ചി, താങ്ക് യു വെരി മച്ച്. കാരണം ആ ചേച്ചി ഇപ്പൊ കണ്ടത് ആ സന്തോഷം മുഖത്ത് നമുക്ക് കാണുമ്പോൾ അറിയാം, ഞങ്ങൾ സംസാരിക്കുമ്പോഴോ ഭയങ്കര സന്തോഷമായിരുന്നു, അത്രയ്ക്ക് നിരാശയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കിനി നമ്മളുടെ ആ സംഭവം എന്താണെന്നൊന്ന് അറിയാം. ആ ഹായ് ഹലോ. അപ്പൊ ഞാൻ സർവീസിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ആദ്യം വെച്ചിരുന്നത്. ഇപ്പൊ ഇപ്പൊ അത് അഴിച്ചു മാറ്റി, ഇപ്പൊ ഇപ്പൊ എന്റെ ഓൺ ഹെയർ ആണ്. എനിക്ക് ഇപ്പൊ ഇത്രയും മുടി. അതെ സാലി പറഞ്ഞോടുക്കട, ഇതാണ് നമ്മുടെ സാരഥി സാലി. സാലി പറയടാ. അപ്പൊ ആ സാലിക്ക സാലിയാണ്. അപ്പൊ ഇവിടെ ഇപ്പോ നമ്മള് ഇവിടുത്തെ മാത്രമല്ല, ഇപ്പൊ ഇവള് കാലിക്കട്ട് തുടങ്ങിയല്ലേ. കാലിക്കട്ട് എവിടെയായിട്ടാണ്? മാവൂർ റോഡിൽ തുടങ്ങിയിട്ടുണ്ട്. അശോകപുരം. അപ്പൊ അപ്പൊ അതിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ ആലോചിക്കണം. അപ്പൊ ഇവൾക്ക് ഇപ്പൊ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് അത്രയും ക്ലയൻസ്, കാരണം അത്രയും അവൾക്ക് ഒരുപാട് പേര് ചോദിച്ചു വെച്ച് പല പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നത്, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തും. കേരളത്തിൽ മാത്രമല്ല, വെളിയിൽ നിന്ന് ഇപ്പോ ഗൾഫിൽ നിന്ന് ഇപ്പൊ ഞങ്ങൾ ഇവിടെ തന്നെ വന്നിട്ട് 2-3 പേരെ വെളിയിൽ നിന്നുള്ളവരൊക്കെ കണ്ടു. അവരൊക്കെ വന്ന് ഇവിടെ വന്നിട്ട് ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോ പറഞ്ഞു സാലി, വേറെ ടെൻഷൻ ഒന്നുമില്ല, നമ്മൾക്ക് ബ്രഷ് ചെയ്യാം, കുളിക്കാം, ഷാമ്പൂ ചെയ്യാം, ഓരോ പ്രശ്നങ്ങളുമില്ല, എണ്ണ തേക്കാം. ആ അതെ, നമുക്ക് വാഷ് ചെയ്തിട്ട് ഒറ്റ കാര്യം മാത്രം, കുളിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ അല്ലേടാ ഫുൾ ഹെയർ ഇങ്ങനെ ഇട്ട് കുളിക്കരുത്. നമ്മൾ നേരിട്ടുണ്ട്, കാരണം അതിനുള്ളിൽ ചിക്കൽ വരും, ആ വന്നാൽ ഭയങ്കര പാടായി പോകും. വേറെ ഒന്നുമില്ല, നമ്മൾ വളരെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ മാത്രം ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്തേക്കുന്നുണ്ട്. ഇനിയിപ്പോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇതാണല്ലോ എന്റെ ഹെയർ ഇപ്പൊ കണ്ടല്ലോ, ഉണ്ടാ പൂച്ചവാൽ പോലെ ഇരിക്കണത്. ഇനി ഞാൻ ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇനി ബാക്കി കാണിക്കാം. ഓക്കെ ശരി. അപ്പൊ വെച്ചോ സലി.
എന്റെ ഹെയർ എക്സ്റ്റൻഷൻ കഴിഞ്ഞു. ആ നേരത്തെ കണ്ട് ഞാനാണോ ഇപ്പോ കണ്ടില്ലേ, ഇതാ ഇത്ര പൊടി വെച്ചെനിക്ക് അപ്പൊ സീരിയലിലെ ആർട്ടിസ്റ്റ് കൂടിയാണ് അവള്. അപ്പൊ ഇനി ഒരുപാട് ഒക്കെ ഞങ്ങൾ എന്ത് സന്തോഷം തരും മുടി ഇങ്ങനെ വരുമ്പോ അതൊരു പ്രത്യേക ഫീലാണ്. ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് ഇങ്ങനെ ക്യാമറ പോയിട്ട് കണ്ടോ, കാണാൻ കൂടെ പറ്റണല്ലേ. എവിടെയാണ് മുടി? ആ അവിടെ വരെ ഉണ്ട്. അരി കണ്ണു വെക്കരുത്. ഇങ്ങനെ ഇട്ടിട്ട് നമ്മള് വാഷ് ചെയ്യാൻ പാടില്ല, അപ്പൊ ചിക്കൽ വരും, മുടിയില് കെട്ടി വീഴും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെ നമ്മൾ ഷവർ ചെയ്യുക, അല്ലെങ്കിൽ കപ്പ് ഇട്ട് കോരിക്കൊടി അങ്ങനെ എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരിക്കലും നമ്മൾ ഇങ്ങനെ മുടി ബാക്കിലോട്ട് ഇടരുത്. ഓക്കെ, പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കെട്ടി വെക്കാം, ഓയിലൊക്കെ എല്ലാം ചെയ്യാം. എത്ര മാസം വരെ? നമ്മളിപ്പോ വെച്ചതിന് ശേഷം ഒരു ഒന്നര അഞ്ചിറങ്ങുന്ന സമയത്ത് നമ്മൾ സർവീസ് ചെയ്യാം. നമ്മൾ പറയും ഒരു 4 to 6 months എന്ന് പറയും, അതിനുള്ളിൽ എന്തായാലും സർവീസ് ചെയ്യണം. നമ്മൾ ഇതുപോലെ ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് ഇറങ്ങുമല്ലോ നമ്മളെ കേട്ടിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. അപ്പൊ കണ്ടല്ലോ. അപ്പൊ വലിയ വലിയ പോസ്റ്റ് ഒന്നും ഇല്ല ഇതിന് അല്ലേ? പറഞ്ഞു വരുമ്പോ വലിയ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഇട്ടേക്കാം. നമ്പറൊക്കെ അല്ല ഞങ്ങള് ഇട്ടേക്കാം, കാരണം വേറെ ഒന്നും അല്ല. നിങ്ങൾ സംസാരിക്കുക, നമ്മുടെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വലിയൊരു സംഭവമായിട്ട് തോന്നുന്നില്ല. ഒരു സ്ത്രീയുടെ മുടിയെ സംബന്ധിച്ചിട്ട് അതിന് വില നിശ്ചയിക്കാൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോ വളരെ വലിയ വലിയ വിലയല്ല നിങ്ങൾ എടുക്കുന്നത്. അങ്ങനെയാണ് മനസ്സാക്ഷിയോടെ എടുക്കുന്നതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ സർവീസിലും ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലെ, സർവീസിന്റെ ഒരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. സുന്ദരി സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ മുടിയിൽ തുളസി കതിരില ചൂടി ചില ഈ രാമായണത്തിലെ രാക്ഷസികളൊക്കെ ചിരിക്കും. എന്നാ ചിരിയാ ദൈവം? അത് ഞാനെ തുമ്പ് കിട്ടിയിട്ട ചുരുൾ മുടി എന്ന് പറഞ്ഞപ്പോ എന്തൊക്കെയോ ചൂരുമാരിയൊക്കെ വരണം അതുകൊണ്ട്. അപ്പൊ ഓക്കെ, വെറുതെ തമാശ കേട്ടോ. പക്ഷെ നിങ്ങൾ കണ്ടല്ലോ, മുടി കണ്ടല്ലോ, അവിടം വരെ കിടക്കാണ്, അടിപൊളി. അപ്പൊ ഓക്കെ, ഞങ്ങള് ഇവിടുന്ന് യാത്രയാവുകയാണ്. നല്ല മുടി വെച്ച കോൺഫിഡൻസ് ആ മുഖം കണ്ടേ നോക്കി, എന്താ സന്തോഷം! ഇത്രയും സന്തോഷം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണിത്. സ്ത്രീകൾക്ക് ഏറ്റവും സന്തോഷം വരുന്നത് അവരുടെ മുടി കരുത്താർജിച്ച് നല്ല തിങ്ങി ഇങ്ങനെ നിൽക്കുമ്പോഴാണ്. എന്ത് ചെയ്യാനും അവർക്കൊരു ഉത്സാഹം വരുന്നു, ഭർത്താവിനോട് സ്നേഹം വരും, അങ്ങനെ പല കാര്യങ്ങളും. നല്ല നല്ല പാചകങ്ങൾ ചെയ്യും, നല്ല രുചിക്കൂട്ടുകൾ ഉണ്ടാക്കും, കാരണം അവരുടെ മനസ്സ് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സത്യം. അപ്പൊ അത് 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 ഞാനും ആ സന്തോഷത്തോടെ പോവാണ്. എന്നോട് അങ്ങനെ വഴക്കൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചു പോകണം. എല്ലാ പ്രേക്ഷകരോട് അപ്പൊ അത്ര കാര്യമുള്ളൂ. ഇക നിങ്ങൾക്കൊരു എന്താ ഇങ്ങനെ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നവർക്കൊക്കെ ഒരു ശാശ്വതമായ പരിഹാരമാണ് നമ്മുടെ സാലി. വേറെ ഒന്നുമില്ല, മെഡിക്കൽ കെമിക്കൽസ് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. നമ്മുടെ ശരീരത്തിനോ തലയോറിനോ തലയോടിനോ തലക്കൊന്നുമില്ല, തൊക്കിനോ ഒന്നും പ്രശ്നങ്ങളില്ല. ഞാനിത് നേരിട്ട് കണ്ടതാ. പിന്നെ ഞാൻ ട്രേഡ് സീക്രട്ട് ആയതിട്ട് അത് അതിന്റെ ഒരു മേക്കിംഗ് കാണിച്ചില്ല. സിമ്പിൾ ആണ്, ചെറിയ എന്താണ്ടൊക്കെ വെച്ച് സ്ക്രൂ ഒക്കെ വെച്ച് മുറുക എന്തൊക്കെയോ സംഭവം. അത് നമുക്ക് വരുമ്പോ അറിയാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ഇനി ഈ സ്ഥലം, അതായത് തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മള് തൃശ്ശൂര് ഭാഗത്ത് നിന്ന് വരുമ്പോ എങ്ങോട്ടാണ് കെടി നമ്മള് പറയണ്ടേ ഒരു റൂട്ട് പറഞ്ഞു കൊടുത്തേ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോ? തൃശ്ശൂരിൽ എവിടെ നിന്ന് തിരിയേണ്ടത്? പെരുമ്പുള്ളിശ്ശേരി, ഇരിങ്ങാലക്കുടെ ചെറുക്കലുമടി, പിന്നെ നോർത്ത് പറവൂർ വഴി എന്റെ നാട് വഴി വരാം. ആ വഴിയൊക്കെ വന്ന അതൊരു പുണ്യമാണ്, കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു വരാം. അപ്പൊ അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പൊ നിങ്ങള് നല്ല മുടി, നല്ല മുടികളുള്ള നല്ല മഹിളാരത്നങ്ങൾ, നല്ല സുന്ദരിമാർ മനോസ് വിഷൻ കണ്ട് വരട്ടെ. നിങ്ങളുടെ കമന്റുകൾ ഇടണം. ഇവിടെ വന്ന് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു സന്തോഷം എന്താണെന്ന് എന്നെ അറിയിക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിട്ടാണ് വീഡിയോ ഇട്ടത്. എല്ലാവർക്കും എല്ലാം നന്മകൾ നേർന്നു. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. യെസ്, ജസ്റ്റ് വെയിറ്റ്. താങ്ക് യു, താങ്ക് യു.